തലശ്ശേരി സ്ഫോടനം നടന്ന പിന്നാലെ വ്യാജമായ വിവരങ്ങൾ പുറത്തുവിടുകയും വിദ്വേഷം പരത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാരോപിച്ച് യൂത്ത് ലീഗ് നിയമ നടപടിക്ക്. നാലു മാധ്യമങ്ങൾക്കും BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് ജി വാര്യർക്കുമെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഒരു മാസത്തിനിടെ മൂന്നാമത്തെ വ്യാജ പ്രചരണമാണ് ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ട് നടക്കുന്നതെന്നും ഇതിനെതിരെ നടപടിയില്ലാത്തത് എന്താണെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ചോദിച്ചു. കളമശ്ശേരി സംഭവത്തിൽ മാർട്ടിന് പകരം മുസ്ലിം പേരാണ് പ്രതിസ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്നും ഫിറോസ് ചോദിക്കുന്നുണ്ട്. ഒരാൾ കുറ്റം ചെയ്താൽ അയാളുടെ മതത്തിന് എന്തുത്തരവാദിത്തമാണുള്ളത്? മുസ്ലിം പേരാണ് പ്രതിസ്ഥാനത്തെങ്കിൽ കേരളത്തിൽ ഒരു കലാപമുണ്ടാക്കാൻ സഹായിക്കുമായിരുന്നില്ലേ? മുസ്ലിം ആയിരുന്നുവെങ്കിൽ ഇസ്ലാം വിശ്വാസികളെല്ലാവരും അതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നില്ലേ? മാർട്ടിനായതുകൊണ്ട് ആ പ്രശ്നമില്ല. ഒരു വ്യക്തി ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം അയാളുടെ മതത്തിന് ഉണ്ടാകേണ്ടതില്ല. ഇവിടെ ഒരു പ്രത്യേക മതത്തെ ലക്ഷ്യം വെച്ച് നിരന്തരമായി പ്രചരണം നടത്തുന്നു. കേരളത്തെ അവഹേളിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. നടപടിയെടുക്കുമെന്ന പോലീസിന്റെ പ്രഖ്യാപനം കേട്ട് അടങ്ങിയിരിക്കാൻ യൂത്ത് ലീഗ് തയ്യാറല്ലെന്നും ഫിറോസ് പറയുന്നുണ്ട്. ജനം TV, News18, കർമ്മ ന്യൂസ്, മറുനാടൻ മലയാളി, സന്ദീപ് വാര്യർ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് DGP ഓൺലൈനായി പരാതി സമർപ്പിച്ചിട്ടുണ്ട്. 153A ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2ാം തീയതി DGP നേരിട്ട് കാണും. എന്നിട്ടും നടപടിയില്ലെങ്കിൽ പ്രത്യക്ഷമായ സമരത്തിലേക്ക് കടക്കുമെന്നും എല്ലാവരുടെയും പിന്തുണ വേണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം പൊതുബോധത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രതികളാക്കി ചിത്രീകരിച്ച വിദ്വേഷം പരത്തുന്നവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ആവശ്യപ്പെടുന്നത്. പൊതുബോധം സൃഷ്ടിക്കുന്നവർക്കെതിരെയാണ് നടപടി വേണ്ടതെന്നും ഫിറോസ് പ്രതികരിക്കുന്നുണ്ട്. യഹോവ സാക്ഷികളും ജൂതരും ഒന്നാണെന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് ആക്രമണത്തിന് പിന്നിലെന്നും സന്ദീപ് വാര്യർ പറയുന്നു. കർമ്മ ന്യൂസ് സമാനമായ വാർത്ത തന്നെയാണ് നൽകിയത്. മറുനാടനും സന്ദീപ് വാര്യരും പോസ്റ്റ് മുക്കി. എങ്കിലും വിദ്വേഷമുണ്ടാക്കുക എന്ന അവരുടെ ഉദ്ദേശം നടന്നുകഴിഞ്ഞു. വിദ്വേഷം പ്രചരിപ്പിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന് DGP പറഞ്ഞു. ഒരു മാസത്തിനിടെ മൂന്നാമത്തെ സംഭവമാണിത്. കൊല്ലത്ത് PFI എന്ന് ചാപ്പക്കുത്തിയെന്ന വ്യാജ സംഭവം അനിൽ ആന്റണിയും ഈ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. യൂത്ത് ലീഗ് പരാതി നൽകിയെങ്കിലും സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചു എന്നല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല. കാസർകോട് ബസ് തടഞ്ഞ കുട്ടികളുടെ പേരിലും വ്യാജ പ്രചരണം നടത്തി. BJPയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരം പ്രചരണം നടത്തുന്നത്. ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? നുണബോംബുകൾ എത്ര പേരെ കൊല്ലാൻ ശേഷിയുള്ള വിദ്വേഷമാണെന്നും PK ഫിറോസ് ചൂണ്ടിക്കാട്ടി. അതേസമയം കളമശ്ശേരി സ്ഫോടന കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. വ്യാജ വാർത്തകൾ നൽകിയാൽ കർശന നടപടിയെടുക്കും. ചിലർ സംഭവത്തിൽ വിഷം ചീറ്റുന്ന പ്രചരണം നടത്തി. മുഖം നോക്കാതെയുള്ള നടപടികൾ എന്തായാലും ഉണ്ടാകും. മാധ്യമങ്ങൾ സംയമനത്തോടെയാണ് വിഷയത്തിൽ വാർത്തകൾ നൽകിയതെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. കേന്ദ്രമന്ത്രിമാർ വരെ മോശം പ്രസ്താവന നടത്തിയ വർഗീയ നീക്കം നടത്തി. നിലവിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. പോലീസ് തന്നെ അന്വേഷണം തുടരുകയാണ്. തെറ്റായ പ്രചരണം നടത്തിയാൽ കർശന നടപടിയുണ്ടാകും. സർക്കാരിന് ചെയ്യാവുന്ന നടപടികൾ സ്വീകരിക്കും. സോഷ്യൽ മീഡിയ വഴി തെറ്റായ പ്രചരണം നടത്തിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്.